എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കാം അത്. സിനിമയിലെ കുറെ കഥകൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. അതൊന്നും വേണ്ടായിരിക്കും ഇപ്പോ എനിക്കിപ്പോ ലൈവായിട്ട് ഇവരെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത്. അത് സോഷ്യൽ മീഡിയ കാണാൻ അല്ലെങ്കിലും സിനിമ വന്നതിന് ശേഷം നമുക്ക് ചില സിനിമകൾ അത് കഥ കേട്ടിട്ട് ഇപ്പോ എടുക്കണ്ട എന്നുള്ളത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയല്ല, നമുക്ക് കഥ വരുന്നതിൽ നമുക്ക് ഏറ്റവും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നും തോന്നിയ സിനിമകളായിരിക്കും. അങ്ങനെ ഇപ്പൊ ഒരു റീച്ച് എന്ന് പറഞ്ഞൊരു മൂവി ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് September 10 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. എഡ്വിഡ് ഷൈൻ സാറാണ് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ ഡയറക്ടറാണ് സിനിമ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കാരണം എന്താണെന്നറിയാമോ, സിനിമ വേണം, ഞങ്ങൾക്ക് കാണണം, വലിയ സ്ക്രീനിൽ കാണണം. പക്ഷേ ഞങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞ വേറെ കാര്യമുണ്ട്, സിനിമയിൽ പോകുമ്പോഴ് ഞങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റുമോ, അടിയോസിന് നേരിട്ട് കാണാൻ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ പറ്റുമോ ഇല്ല, അതേ പറഞ്ഞോളൂ. അപ്പൊ ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മള് ഇങ്ങനെ ഇവിടെ വരികയും നിങ്ങളൊക്കെ എത്രയോ വിലപ്പെട്ട സമയമാണ് നിങ്ങളുടെ മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഈ നേരിട്ട് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ആ ഒരു വൈബ് വേറെ ലെവലാണ്. തീർച്ചയായിട്ടും അപ്പൊ ആ വൈബ് എല്ലാരും ഇവിടെ തന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വൈബിന്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ആ സൈഡിൽ ആ സൈഡിൽ ആ സിനിമയിൽ മുകളിൽ 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 അതെ തീർച്ചയായിട്ടും കാണാം. ഷഫിൾ ചെയ്ത് ആരൊക്കെയാണ് ഭാഗ്യശാലികൾ? എടുക്കാൻ പോകണം, ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഹണീറസ് ഒന്നുകൂടെ ഷഫിൾ ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും അടിയിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആരാണ് ഇതിനകത്ത് ഭാഗ്യശാലി, ആരാന്ന് നോക്കാം. ജേക്കബ് ഉണ്ടോ? ജേക്കബ് ഇതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടോ അതൊന്നും പറയില്ല. ജേക്കബ് ഉണ്ടോ ചേട്ടാ? ആ നമ്പർ അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞു നോക്കട്ടെ. സിക്സ് 152 ലാസ്റ്റ് തെറ്റാണത് ചേട്ടാ. റൈറ്റാ, കയറി പോകുന്നത് കേട്ടോ. ഒരു നല്ലൊരു കയറി കൊടുക്കാം കേട്ടോ. 152 എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് കത്തിക്കില്ല എന്നുള്ളതാണ് ഒന്ന് കൺഫ്യൂഷൻ ആക്കിയതാണ്. ഒരു നല്ലൊരു കയറി കൊടുക്കാം അദ്ദേഹത്തിന്. ജേക്കബ് നിറഞ്ഞൊരു കയറി വെക്കട്ടെ. ഇനി നാല് പേർക്ക് വന്നു അദ്ദേഹത്തെ കയറ്റി വിടാം പ്ലീസ്. അദ്ദേഹത്തെ ഒന്ന് കയറ്റി വിടാം. മൂന്നൂറ് ചേർന്ന് കൊടുക്കാം. മൂന്നൂറോടെ ചേർന്ന് നിവാസിക്കായും അതുപോലെ അറിയാതെ എല്ലാവരും ചേർന്നിട്ട് കൊടുക്കാം പ്ലീസ്. അത് ഒന്ന് ക്യാമറ നോക്കി ചിരിക്കാമോ? ഞാൻ വേണമെന്ന് വെച്ചാൽ കുട്ടികൾ മൊത്തം വന്നത് ഇപ്പൊ അവിടെ ചേട്ടന്മാർ ഉൾപ്പെടെ ഇപ്പത്തെ വന്ന് അണിറോസിനെ സമ്മാനം വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. ഇഷ്ടമാണല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇങ്ങനെ വെറുതെയൊക്കെയുള്ള ആരെങ്കിലും എടുത്തോളൂ, അത് കൊടുത്തോളൂ. ഇല്ല ഇല്ല ഇല്ല, കാണാനുള്ളതൊന്നുമല്ല. അപ്പൊ റെഡി, 1 2 3 4. എനിക്കെന്നെ കിട്ടി, ഇങ്ങനെ ആർക്കും ഇല്ല, എനിക്കെന്നെ കിട്ടി കേട്ടോ. ഒന്നുകൂടെ 1 4. അപ്പൊ അങ്ങോട്ടേ കിട്ടോ, അങ്ങോട്ടേ കിട്ടോ. വണ്ടി വണ്ടി ഒന്ന് കടത്തിരുന്നു പ്ലീസ്. ആ വണ്ടി ഒന്ന് കടത്തിരുന്നു, ഒന്നുകൂടെ ഒന്ന് കടത്തിരുന്നു പ്ലീസ്. ഇടാൻ പോവാ റാപ്പ് ചെയ്ത് മൊത്തം പോയി. ഞാൻ തരില്ല, ഞാനും തരില്ല. ഞാൻ സമ്മാനം കൊണ്ടുവരാം, നമ്മൾ കൊറേ എടുത്തിട്ട് വേണം ഇനി വരുമ്പോ കേട്ടോ. ഓക്കെ, അപ്പൊ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, തിരക്ക് കൂടുകയാണ്. അപ്പൊ നമ്മളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഹണിറോസിനെ ഏറ്റവും കൂടുതൽ നല്ലൊരു നമ്മുടെ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചടങ്ങുകൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും
സെൽഫീസ് എടുക്കേണ്ട അത് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു സെൽഫി എടുക്കും. വളരെ സന്തോഷം നമ്മുടെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഇവിടെ വരാൻ സാധിച്ചതിന് വളരെ സന്തോഷം. വളരെ ദിവസം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചടങ്ങ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഹണിയോസ് ഫോട്ടോ എന്താണ് കേട്ടില്ല. അവർക്കാണ് കൊടുക്കുന്നത്, അവർ കുറെ സമയമായിട്ട് നമ്മോടൊപ്പം നിൽക്കുമല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ചെയിൻ സോങ്ങിലേക്ക് പോവാം. അതോടുകൂടി തന്നെ സമ്മാനമില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവിടുന്ന് ഓരോ ഓരോന്ന് എടുത്തു കൊടുക്കാം.